വിശ്വാസ്യത ഉണ്ടാക്കിയെടുത്ത് മോൺസൺ മാവുങ്കൽ കെ സുധാകരനെ കബളിപ്പിച്ചല്ലോ. ഞാൻ താങ്കളുടെ പോയിന്റ് ആണ് എടുക്കുന്നത്. വിശ്വാസ്യത ഉണ്ടാക്കിയെടുത്ത് കെ സുധാകരനെ മോൺസൺ മാവുങ്കൽ കബളിപ്പിച്ചല്ലോ. താങ്കൾ പറയുന്ന വാദത്തിനനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കബളിപ്പിക്കപ്പെട്ട കെ സുധാകരൻ ഈ ആൾക്കെതിരെ കേസ് കൊടുക്കണ്ടേ? കേസ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് കേസ് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ജയിലിൽ കിടക്കുന്ന ആള് വന്ന എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ കാല് പിടിച്ച് കേസ് കൊടുക്കാനുള്ള തീരുമാനം മാറ്റിക്കുക? ശ്രീ അഭിലാഷ്, എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാനുള്ളത് അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു കാര്യം, അദ്ദേഹവുമായി ബന്ധപ്പെടാത്ത ഒരു വിഷയത്തിനകത്ത് ഞാൻ പങ്കാളിത്തമില്ലാത്ത ഒരു വിഷയത്തിനകത്ത് എനിക്ക് നേരെ ആരോപണം ഉന്നയിക്കുകയാണ്. ആ വിഷയം അവിടെ കഴിഞ്ഞു. അതിനുശേഷം അത്തരം ചർച്ചകൾ ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയെങ്കിൽ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ വീണ്ടും ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് ഒരു കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്ത് മുമ്പോട്ട് പോവാണ്. അതിന്റെ ഭാഗമാണ് പരാതിക്കാർ വിശദീകരിക്കുന്ന പരാതി രേഖയാണല്ലോ നമുക്കറിയാം. ഇവിടെ കൃത്യമായി ആ ഡോക്ടർ വന്ന് ക്ഷമ പറഞ്ഞത് കൊണ്ട് കേസ് കൊടുക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. പ്രഥമ ദൃഷ്ടി അത് കള്ളമാണല്ലോ, കാരണം ഡോക്ടർ ജയിലിലാണ്, സോ കോൾഡ് ഡോക്ടർ. അപ്പോ വന്ന് കാല് പിടിക്കാൻ പറ്റില്ല, ക്ഷമ പറയാൻ പറ്റില്ല. കെ സുധാകരൻ എന്തുകൊണ്ടാണ് മോൺസൺ മാവുങ്കലിനെതിരെ കേസ് കൊടുക്കാതിരുന്നത്? കേസ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പിന്നെ എന്തിനാണ് പിന്നോട്ട് പോയത്? അതാണ് ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുക്കേണ്ട നിലപാടാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ അദ്ദേഹം സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം തന്നെയാണ് എനിക്കും അതിനകത്ത് പറയാനുള്ളത്. അത്തരം വിഷയത്തിനകത്ത് അദ്ദേഹത്തെ കുടുക്കിക്കൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ട് നിങ്ങൾ കേസ് കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു ഇന്നേ വിഷയത്തിന് കൊണ്ട് ഞാൻ കേസ് കൊടുത്തില്ല. ആ ഒരു മെറിറ്റ്, ആ ഒരു വിഷയത്തിനകത്ത് അദ്ദേഹം സെപ്റ്റംബർ 29 കേസ് കൊടുക്കുമെന്നാണ്. അപ്പൊ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു അങ്ങ് എന്താണ് കേസ് കൊടുക്കാത്തത്? അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്, അതെ ഞാൻ കേസിന് പോകാൻ തീരുമാനിച്ചിരുന്നു, പക്ഷെ ആ ഡോക്ടർ വന്ന് പറഞ്ഞ് ക്ഷമ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് ഒഴിവാക്കിയെന്ന്. ഈ പരാമർശം താങ്കളൊന്ന് വിശദീകരിച്ചാൽ മതി. അതാണ് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകന്മാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് ഈ വിഷയത്തിനകത്ത് പറയാനുള്ളത്. ആ കേസുമായി ബന്ധപ്പെട്ടില്ലല്ലോ, അന്നൊന്നും പരാതിയില്ലാത്ത വിഷയത്തിനകത്ത് ആദ്യഘട്ടത്തിൽ തന്നെ കെ സുധാകരന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അതിനകത്ത് ഉണ്ടല്ലോ ആ പേര് പറയുന്നത് അദ്ദേഹത്തെ കൂടി ഒരു കൃത്യം. സെപ്റ്റംബർ 26 അറസ്റ്റിലായ ഈ മോൺസൺ മാവുങ്കലിനെതിരെ കേസ് കൊടുക്കുമെന്ന് സെപ്റ്റംബർ 29 കെ സുധാകരൻ പറയാണ്. അതിനുശേഷം ഇന്ന് വരെയും ഈ മോൺസൺ മാവുങ്കൽ അകത്താണ്, ജയിലിനകത്താണ്. അപ്പോൾ ഇന്ന് കെ സുധാകരൻ വിശദീകരിക്കുകയാണ് ആ ഡോക്ടർ ഒന്ന് കാല് പിടിച്ചതുകൊണ്ട് ക്ഷമ പറഞ്ഞതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തില്ല എന്ന്. ഇതെങ്ങനെയാണ് സാധിക്കുക? ഇമ്പോസിബിൾ ആണത്. അത് ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് എനിക്ക് അതിനുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ചോദിക്കാമായിരുന്നു എന്തുകൊണ്ട് ചോദിച്ചില്ല. ആ പറഞ്ഞ കാര്യം ഏത് രൂപത്തിലാണ് അദ്ദേഹം ക്ഷമ പറഞ്ഞത് അദ്ദേഹം വിശദീകരിക്കും. അതിനകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. ഈ വിഷയത്തിനകത്ത് കെ സുധാകരൻ എന്ന് പറയുന്നത് അനധികൃതമായി ഫോൺ ഉപയോഗിക്കാറുണ്ടായിരുന്നോ മോൺസൺ മാവുങ്കൽ? എനിക്കറിയില്ല. അല്ല ഞാൻ ചോദിക്കുന്ന നിങ്ങൾ മാധ്യമപ്രവർത്തകന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചോ അദ്ദേഹത്തോട്? എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ മുമ്പിൽ അതിനകത്ത് ചോദിച്ചോ? നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം നിങ്ങൾ എവിടെ വെച്ചു മാധ്യമങ്ങൾ കണ്ടല്ലോ നിങ്ങളെ കണ്ടല്ലോ ചോദിക്കാലോ. നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചിട്ടില്ല? അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തിനകത്ത് അത് തന്നെയാണ് എനിക്ക് മറുപടി പറയാനുള്ളത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ചോദിക്കായിരുന്നല്ലോ, മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നല്ലോ. മാധ്യമപ്രവർത്തകന്മാർ ഉണ്ടായിരുന്നല്ലോ. ശ്രീജിൽ വളരെ താങ്കളത് മാധ്യമപ്രവർത്തകന്മാർക്ക് ചോദിക്കാമായിരുന്നു. മാധ്യമപ്രവർത്തകർ അന്ന് ആ സമയത്ത് ചോദിച്ചില്ലല്ലോ എന്നുള്ളതാണല്ലോ താങ്കളുടെ ഡിഫൻസ്. ഓക്കെ.